അപ്പം സംസാരിക്കുന്നത് കുറിച്ചാണ് നമ്മളെ വിശ്വാസത്തിന്റെ ഏഴ് തലങ്ങൾ അതിലെ മൂന്നാമത്തെ സെക്ഷൻ ഇന്നലെ ഇന്നലെ അതിലെ ഒരു സെക്ഷൻ എടുത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എടുത്തത് ഒരു സെക്ഷൻ രണ്ട് സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞു അത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓൾറെഡി കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് I already French again. Praise the Lord. English to Hindi and uh, English to French, English to Spanish, and English to Italian, English to German. Praise the Lord. Next week we are taking uh, this, again Portuguese is here. Uh, translators are our God has private translators. And മലയാളം ടു ഹിന്ദി പ്രൈസിലോ ഇത് കുറച്ച് കഴിയുമ്പോൾ കർത്താവ് വേറെ ആളെ തുപ്പു ചെയ്യാനോട്ട് പ്രീച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കർത്താവ് വേറെ ആളെ കൊണ്ടുവരും അത്രയും നേരവും കർത്താന്റെ വധം പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഓൾസോ പ്രൈസ് പ്രൈസ് അവർ വിൽ ദ പീപ്പിൾ ടു ജോയിൻ വിത്ത് മീ ഐ സോ ദാറ്റ് ഇൻ പ്ലേസ് ഓഫ് മീ വിൽ ഓൾസോ ദ പ്രൈസ് സോ ഇന്നത്തെ ദിവസം കർത്താവ് തന്നതിനവർ നമുക്ക് നന്ദി പറയാം ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം അനേകം ആൾ അനേക വചനം കേൾക്കുന്ന അനേകം ആൾക്കാരിലേക്ക് ഈ പ്രയത്തിലോ ചെല്ലുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥിക്കും പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു യേശുന്റെ നാമതി ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ കർത്താവി പെരുശുദ്ധാൻമാന്റെ അഭിഷേകത്താൽ അനേകം ആൾക്കാർ അഭിഷേകം കൊണ്ട് നിറയാളൊക്കെ കൊടുക്കുന്ന ഓർത്ത് കൃപ കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു കർത്താവേ വിശ്വാസം വർദ്ധിക്കുന്നതിനൊക്കെ നന്ദി പറയുന്നു യേശുവിൻ്റെ നാം പ്രത്യേകിച്ച് മിനിസ്റ്ററിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഞാൻ അസുഖത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തെ കർത്താവ് അവരിലേക്കെല്ലാം ആ വിശ്വാസം ഇൻക്രീസ് ചെയ്യാനുള്ള ക്രമകർത്ത എന്ന് പറയുന്നു ഓൺലൈൻ ചെയ്യുന്ന ഓരോ വ്യക്തിക്കുമായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു

ഫസ്റ്റ് സെക്ഷൻ സംസാരിച്ചത് എന്ന് വെച്ചാൽ മെഷർ ഓഫ് ഫെയ്ത്ത് സെക്കൻഡ് സെക്ഷൻ നമ്മൾ ഓൾറെഡി കവേഡ് ചെയ്തത് ആയത് ലിറ്റിൽ ഫെയ്ത്ത് ലോഡ് ആൻഡ് തേർഡ് സെക്ഷൻ നമ്മൾ സംസാരിക്കുന്നത് ഇത് हमने पिछले सत्रों में सात विश्वास सात स्तर के विश्वास के बारे में बात किया था पहले सत्र में हमने एक विश्वास के बारे में बात किया दूसरे सत्र में हमने अल्प विश्वास के बारे में बात किया और तीसरे सत्र में हम आज बात करने जा रहे हैं सच्चे विश्वास के बारे में जस्ट फर्स्ट पार्ट सेकंड पार्ट ना टच करना आग्रह करना इधर पर फर्स्ट पार्ट ले कई फर्स्ट पार्ट ना द मेशर ऑफ फेथ फर्स्ट पार्ट हम ऑलरेडी संसारिचे रोमन रोमन के लेखनम റോമൻ ചാപ്റ്റർ ലേഖനം അതിൽ പന്ത്രണ്ട് അതേ മൂന്നാം വാക്യം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവി ഉയരാതെ ദൈവം അവനവന വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു पहले भाग में हमने बात किया था विश्वास के परिमाण के बारे में हमने बात किया था और विश्वास के परिमाण के अंदर हमने पढ़ा था वचन रोमियो उसका रोम का तीन वहां पर लिखा है क्योंकि मैं उस अनुग्रह के कारण जो मुझको मिला है तुम में से हर एक से कहता हूं कि जैसा समझना चाहिए उससे बढ़कर कोई भी अपने आप को ना समझे पर जैसा परमेश्वर ने हर एक को विश्वास परिमाण के अनुसार बांट दिया है तो विश्वास परिमाण के अनुसार बांटा है ചാപ്റ്റർ ഇത് ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം നമ്മൾ ഓൾറെഡി ടച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിൽ പറയുന്നത് ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നു പോകും കഴിഞ്ഞാൽ വിശ്വാസികളും അങ്ങനെ വിശ്വസിക്കുകയും പറയ്ക്കുകയും ചെയ്യുന്നു ദ ഡേബിൾ ദ ഫേത്ത് ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ് अर्थात् एक स्थिति या पत्री दो के 19 आयत में लिखा है तुझे विश्वास है कि एक ही परमेश्वर है और लिखा है कि तू अच्छा करता है दुष्ट आत्मा भी विश्वास रखते हैं मतलब शैतान को भी दुष्ट आत्मा को भी विश्वास है कि एक ही परमेश्वर है देख पढ़ना रोमन का टेक्स्ट है ना बोल कर रोमें

ഏത് വിശ്വാ ഓരോ ദൈവ പൈതലും അവർക്ക് ഓഫ് ഫെയ്ത്ത് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി തന്നു കഴിഞ്ഞു അത് വെച്ചുകൊണ്ട് നമ്മൾ അത് അതാണ് വിത്ത് വിത്ത് എന്ന് പറയുന്നത് ദിസ്ഇസ് എ സീഡ് അതിൽ നിന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്യണം വി ടു പ്ലാൻ സീഡ് അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ മേഖലകളെല്ലാം കർത്താവ് വർദ്ധിപ്പിച്ചു തരും और ऐसे ही बोला गया परमेश्वर के वचन में कि हर एक विश्वासी जन जो बपतिस्मा लेके प्रभु का उद्धार स्वीकार किया है वो विश्वासी जन को अपने परिमाण के अनुसार विश्वास को परमेश्वर ने बांटा है मतलब कि वो विश्वास जो दिया गया वो एक बीज के समान है उसको हमें और अधिक बढ़ाना है वो बढ़ने से हमारे अंदर विश्वास भी बढ़ता जाता है बैबिने नमक इन रक्षिक स्नान ओर

कोड़ा दे, दे दे, नमक, के दे दे, दे क्या लिखा कोई कह सकता है तुझे विश्वास है और मैं कर्म करता हूँ तू अपना विश्वास मुझे और मैं अपना विश्वास अपने कर्मों के द्वारा तुझे दिखाऊंगा ऐसे याकूब में बोला गया है ബൈബിൾ പറയുന്നത് ചോദിച്ചാൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം അതാണ് ബൈബിൾ പറയുന്നത് പ്രേതലോട് ക്രിസ്തു കർത്താവ് നമുക്കൊരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാർത്ത എന്ത് ചെയ്തു എന്ത് എഫോർട്ട് ഇട്ടു അതാണ് ബൈബിൾ പറയുന്നത് പ്രേതലോട് നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും അതാണ് വി ഹാവ് ടു യു സ്റ്റെപ് ഫോർവേഡ് ബൈ ഫൈൻ അവർ ഗോഡ് ഹെൽപ്പ് യു

प्रवर्तित इल्लादिरिकीय चाल उपगारमेंद आ विश्वासताल അവൻ രക്ഷ പ്രാപിക്കുമോ प्रेज द लॉर्ड इसलिए बोला गया याकूब दो के 14 में हे मेरे भाइयों यदि कोई कहे कि मुझे विश्वास है पर वह कर्म ना करता हो तो इससे क्या लाभ क्या ऐसा विश्वास कभी उसका उद्धार कर सकता है प्रेज द लॉर्ड इदन बाइबल अतरे എത്ര എത്ര വാക്തത്വങ്ങളെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് പഴയ നിയമം നമുക്കറിയാം അപരാധത്തിനടുത്ത വാക്തത്വം മൊത്തം അത് യേശു ക്രിസ്തുവിലോടെ വാക്തത്വം നമുക്ക് വേണ്ടിയാണ് പ്രൈസലോട്ട് അപ്പൊ അനേകം ആൾക്കാർ പറയുന്നത് എനിക്ക് കോളിംഗ് ഉണ്ട് കോളിംഗ് ഉണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ കോളിംഗ് ഉണ്ട് പക്ഷേ നിങ്ങളൊന്നും അനേകം ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല പ്രൈസ് ലോഡ് വിശ്വാസം നിർജീവ്യാവസ്ഥയിലേക്കോ കർത്താവ് എന്ന് പറയുവാണ് പ്രൈസിലോട്ട് നിങ്ങൾക്ക് കോളിംഗ് ഉണ്ട് എങ്കിൽ പ്രൈസ് ലോഡ് കർത്താവിന്റെ വചനം നിങ്ങൾ ട്രാറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങണം

कर्म के साथ का एक विश्वास है तो हम जाएंगे हम 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 सुसमाचार सुसमाचार सुनाने के 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 लिए लिए जाएंगे जाएंगे बांटने लोगों से को को बताएंगे अपनी गवाही उनसे बांटेंगे ये कर्म साथ का एक विश्वास है में तो में जितने भी लोग लोग थे थे अब्राहम याकूब ये सब विश्वास से एक कदम को आगे रखने वाले സ്ഥലത്ത് നമുക്കറിയാം അവിടെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നു ക്ഷാമത്തിനടുവില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് അബ്രഹാത്തിന് ഇബാഖിന്റെ അബ്രാഹത്തിന് കർത്താവ് കൊടുത്ത് കർത്താവ് ചെയ്ത അത്ഭുത കാര്യങ്ങൾ മൊത്തം കർത്താവ് എടുത്ത വൻ കാര്യങ്ങൾ മൊത്തം ഇസ്വാക്ക് ഓർക്കാനായിട്ട് തുടങ്ങി ചിന്തിച്ചു ഈ ദൈവത്തിന് എന്റെ പിതാവിനെ അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് ഇസാഖ് ചിന്തിച്ചു പ്രൈസ്തലോട്ട് ഇസ്വാക്ക് ക്ഷ്യാമകാലത്ത് ആ ദേശം മൊത്തം ക്ഷാമത്ത ബുദ്ധിമുട്ടിയപ്പോൾ ഇസാക്ക് ക്ഷാമകാലത്ത് വിതച്ചു പറഞ്ഞു കഴിഞ്ഞാല് നൂറ് മേനി ഫലം കണ്ടു हमें पता है कि अब्राहम का बेटा है इजहाक और इजहाक ने क्या किया वहां पर जब इजहाक रहता था उस समय पर एक बहुत बड़ा अकाल पड़ा और हम लोग को पता है कि क्या किया इजहाक ने सोचा मेरे पिता का परमेश्वर यहोवा, जो सच्चा परमेश्वर है जिसने मेरे पिता को जो आशीष दिया है उस आशीषों पर विश्वास करके मैं कर्म करूंगा तो इजहाक ने क्या किया वहां पर बीज बोया

वो कभी भी लोगों की बातों को नहीं सुनते हैं जिनके जीवन में वायदा है वो आसपास की अवस्थाओं को देख कर निरुत्साहित नहीं होते हैं लेकिन लिखा है की जो लोग को वायदा प्राप्त होता जो में में है जो वायदे में जन्मे हैं वो सिर्फ ऊंचाई को प्राप्त करते जाएंगे അങ്ങനെ പഴയ ഉൽപ്പത്ര ബസ്സും വായിക്കണം നമുക്കറിയാം അബ്രാഹും അബ്രഹാമുൽ ലോത്തും തമ്മിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു റൈസ് ലോട്ട് അബ്രഹാം ലോത്തും തമ്മിൽ വേർ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വാക്തത്വത്തിൽ ജനിച്ച വ്യക്തികൾ ഒരിക്കലും തല്ലുകൂടിയല്ല റൈസൽ ലോട്ട് അല്ല അതാണ് വാക്തത്വത്തിൽ കർത്താവിൻ്റെ ഉള്ള വ്യക്തി മറ്റുള്ളവരുടെ തല്ലുകൂടാനായിട്ട് പോകത്തില്ല കാരണം എന്താണെന്ന് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം കർത്താവ് കാണുന്നു നമ്മൾ ചെയ്യുന്നു എടുക്കുന്നു ചെയ്യുന്ന പ്രവർത്തികൾ മൊത്തം സ്വർഗ്ഗത്തല്ല ദൈവം വാച്ച് കൊണ്ടിരിക്കുന്ന അവർ ഗോഡ് ഇസ് വാച്ചിങ് ഓവർ യു ഈ ചാൻ എവറി ടൈം വാട്ട് അവർ യു ആർ ഡുയിങ് By by your hand, by your hand, effort, each and every day, our God is looking at you. वो लोग हमेशा सीधे रस्ते से चलते हैं उनको पता है एक सच्चा परमेश्वर है जो उन पर नजर डाले है जो उनको हमेशा देखते रहते हैं ये एक समझ उनके अंदर होता है ഫലഭൂഷ്ടമായ പ്രദേശം കണ്ടു റൈസലോട്ട് അത് വേണമെന്ന് ലോത്ത് പറഞ്ഞു റൈസൽ ഹേലിയാ നമുക്കറിയാം അബ്രഹാം ലോത്ത് അനുഗ്രഹിക്കപ്പെട്ട് അബ്രഹാം വഴിയായിട്ടാ റൈസലോട്ട് അബ്രഹാമത്തിലൂടെയാണ് ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടത് റൈസലോട്ട് നമ്മൾ ഇതിന് ദൈവ പൈലാണെങ്കിൽ നമ്മളിലൂടെയാണ് നമ്മളെ വീട്ടുകാർ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളില്ലാതെ കർത്താവിന്റെ അഭിഷിക്തമാരില്ലാതെ ദൈവ മക്കളില്ലാതെ കർത്താവ് ആ ദേശം അനുഗ്രഹിക്കത്തില്ല റൈസലോട്ട് ഇത് കർത്താവിന്റെ പ്രിൻസിപ്പിളാണ് और हमें पता है कि अब्राहम और लूथ जब अलग हुए थे लूथ ने क्या किया था हरी हरी चराइयों को हरी हरी मेड़ों को उसने चुन लिया था तो वहां पे हमें क्या देख सकते हैं कि अब्राहम के द्वारा ही लूथ ने आशीष पाया है ऐसे ही हमारे द्वारा प्रभु के बच्चों के द्वारा ही हमारे रिश्तेदार हमारे भाई बंधु हमारे घर के लोग हमारा देश जो है एक हमारे परमेश्वर के बच्चों के द्वारा वायदा मिले हुए संतानों के द्वारा ही आशीष पा सकते हैं ലോത്തിന് കിട്ടിയ അനുകരണം മൊത്തം അത് അബ്രാഹത്തിലൂടെയാണ് കർത്താവ് ലോത്തിനെ കൊടുത്തത് ലോത്തിന് സ്വന്തമായിട്ട് കർത്താവ് പ്രതീക്ഷപ്പെട്ടില്ല ലോത്തിന് സ്വപ്നങ്ങൾ കർത്താവ് കൊടുത്തിട്ടില്ല ലോത്തിനോട് കാനാൻ ദേശിക്ക് വരാൻ കർത്താവ് പറഞ്ഞിട്ടില്ല അത് അബ്രാഹത്തിന്റെ കൂടെ അബ്രാഹം കൂട്ടിയതാണ് കേരലിയ ആ ലോത്രി കിട്ടിയ ആടുമാടുകളുടെ സമ്പത്തും മൊത്തം അത് അബ്രാഹത്തിലൂടെ കർത്താവ് അനുകരിച്ചൊരു പാട്ട് കൊടുത്തതാണ് റൈസല്ലോട് അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിനെ അറിയത്തില്ലാത്തൊരു ആള് അനുകരിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ആ ദൈവത്തിന്റെ അഭിഷിക്തന്മാര് കർത്താവിനെ അറിഞ്ഞ ആൾക്കാര് നിങ്ങളുടെ അടുത്ത് ഉണ്ടായ പറ്റ കാരണത്താണ് കർത്താവ് നിങ്ങളെയ ഗ്രഹിച്ചത് हम देख सकते हैं कि लूत को कभी भी परमेश्वर ने कोई आशीष नहीं दिया कभी भी लूत के सामने परमेश्वर प्रकट नहीं हुए कभी उनको उसको दर्शन नहीं दिया कभी उसको धन संपत्ति या फिर कोई भेड़ बकरियों ये सब कुछ नहीं दिया है और पर हम देख सकते हैं कि अब्राहम के साथ रहने की वजह से लूत ने आशीष पाया है ऐसे ही अगर हमारे साथ रहकर कोई आशीष पाता है ये कोई अचंबा करने की जरूरत नहीं कोई अविश्वासी लोग यदि आशीष पाते हैं तो हमें ये समझना है कि कोई अभिषिक्त उनके पीछे है जिनके द्वारा वो आशीषित हुए हैं आगे जाके क्या हुआ बहुत बड़ी परेशानियां हुई और लूत जो था उसके पास सब कुछ नहीं बचा था अब्राहम जिसके पास से वो गया था वो आकर लूत को बचाया नहीं था वो अब्राहम को परमेश्वर ने आशीष दिया और इतना आशीष दिया धन संपत्ति जीव जंतु सब देखकर जानवरों का सब पशुओं को देखकर उसको इतना आशीष दिया कि वहां पे लिखा है कि अब्राहम बड़ा धनवान हो गया ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ലിറ്റിൽ ഫെയ്ത്ത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സെക്കൻഡ് ഫേത്തിന്റെ രണ്ടാം പാട്ട് സംസാരിക്കും ലിറ്റിൽ ഫെയ്ത്ത് സംസാരിക്കുമ്പോൾ ഏത് ഏതൊക്കെ വാക്തത്വങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടോ പ്രൈസ് ക്രൈസിലോട്ട് അല്ല കർത്താവ് നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് വാക്തത്വങ്ങൾ തന്നിട്ടുണ്ടോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകണം ക്രൈസിലോട്ട് ശത്രുക്കൾ ഏത് സമയം നമുക്കെതിരെ നിൽക്കും ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്കെതിരെ നിൽക്കും വീട്ടുകാർ നിൽക്കും നാട്ടുകാർ നിൽക്കും അവരവരുടെ ശല്യപ്പെടുത്തവർ നിർത്തത്തിൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധകാല ശക്തി അവരിലൂടെ പ്രവർത്തിക്കുന്നത് വിശ്വാസം ഒരിക്കലും ദൈവത്തിന്റെ അഭിഷക്തിമാരെ ശല്യപ്പെടുത്ത നിർത്തത്തില്ല മാരണം മേരി അവർ ചെയ്യിക്കും നിങ്ങളുടെ സഹോദരന്മാരാണെങ്കിലും നമ്മുടെ സഹോദരിമാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും മരണം അവർ നമ്മളെ ഉദ്രവിച്ചുകൊണ്ടിരിക്കും और हमें पता है कि यदि आप वायदा पाए हुए व्यक्ति हैं तो आपके भाई बंधु आपके परिवार के लोग आपके पड़ोसी लोग आपके दोस्त लोग सब आपके पीछे काम करेंगे ताकि आपको पीछे खींचे आपको नीचे गिराए क्यों ऐसा करते हैं वे इसीलिए क्योंकि आप पर वायदा पड़ा है ये बात किसको पता है अंधकार की ताकतों को पता है शतादिक मंडल को पता है कि आपके ऊपर परमेश्वर का वायदा पड़ा और ऐसे व्यक्तियों के ऊपर हमेशा मृत्यु तक आपको आपको हानि पहुंचाने की 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 कोशिश कोशिश करते करते रहेंगे आपका करते रहेंगे आपका नुकसान करने करने परेशान वे പ്രൈസ് ും വാക്തത്വം നമ്മൾ പറഞ്ഞോണ്ടിരിക്കണം കർത്താവ് തന്ന വാക്തത്വം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം കർത്താവ് എന്ന വാക്തത്വം നമ്മള് അതിനുവേണ്ടി അടുത്ത ദിവസങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്യണം പ്രൈസ് അങ്ങനെ പ്ലാൻ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ മറ്റൊരു പറയാനായിട്ട് പോകരുത് പ്രൈസലോട്ടി അല്ല ഇല്ല ഡേബിള് എന്താ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തമാരെ തർക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇൻഫോർമേഷൻ എടുത്തിട്ടാണ് പ്രൈസലോട്ടി ഡേബിൾ സർവ്വവ്യാപിയല്ല പ്രൈസലോട്ടി അല്ല ഇല്ല because uh, I mean, the uh, devil cannot able to the to, uh, de, uh, 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 devil cannot see what is there in your mind this is what i want to say what is there in your mind devil cannot understand that one but god always looking at your heart what is going on in your heart what is there in your heart? what is there in your mind each and everything our god is looking at you always अगर आपको कोई वायदा मिला है तो आपको उसको लिख कर रखना है आपको उस वायदे पर मनन करना है आपको उस वायदे के बारे में सोच कर उसके लिए योजना बनाना शुरू करना है क्यों तो मैं आपसे ये कहता हूँ क्योंकि शैतान जो है वो कभी आपके मन को पढ़ नहीं सकता है शैतान आपके मन में क्या है इस बात को जान नहीं सकता है वहां पे क्या लिखा है कि परमेश्वर हमारे हृदयों को जांचने वाला परमेश्वर है वो हमारे हृदय के विचारों को हमारे मन के विचारों को जानने वाला परमेश्वर है എനിക്ക് അതോട് പറയാനുള്ളത് വിശ്വാസികൂടി സംസാരിക്കുമ്പോൾ റേസലോഡ് ചിലപ്പോ നമ്മുടെ മിനിസ്ട്രിയൊക്കെ ആരുമില്ലാത്ത അവസ്ഥയായിരിക്കും ഒരാൾ നമ്മളെ സഹായിക്കാൻ അവസരം കാണുന്നത് നിന്ന ആൾക്കാർ വരും നമുക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഇട്ടിട്ടോട് എന്താന്ന് കഴിഞ്ഞാൽ കോർത്തി നിന്ന ആൾക്കാർ വരും ചേർത്ത് നിന്ന ആൾക്കാർ വരും നമ്മളൊപ്പം നിന്ന ആൾക്കാർ വരും അവർ നമുക്കെതിരായിട്ട് പറഞ്ഞിട്ടിട്ടോ ഉള്ളവരും കൂടെ വിട്ടിട്ട് പോകും പക്ഷെ എന്നാലും വിട്ടുകൊടുക്കരുത് ബുക്ക് ഓഫ്റ്റർറ്റീൻ ബൈബിൾ ഫോർ യു ദവർ യു ആർ ഡുയിങ് ബൈ യുവർ ഹാൻഡ് അതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം അതിനെ ഞാൻ അനുഗ്രഹം കൽപ്പിക്കുന്ന ദൈവത്തിൽ വിശുദ്ധാത്മാവചനത്തിൽ പറയുന്നു इसलिए कहते हैं कि प्रभु के वचन में क्या लिखा हुआ है कि हम कोई भी प्रकार के परेशानी से होकर जाए यदि वायदा मिला है आपके साथ के लोग आपके खिलाफ सबसे पहले काम करेंगे आपके कलिसिया के लोग आपके खिलाफ काम करेंगे वे आपके खिलाफ षड्यंत्र को रचेंगे और आपको धोखा देने की कोशिश कर सकते हैं सबसे पहले वो आपको छोड़ छोड़कर जा भी सकते हैं लेकिन प्रभु के वचन में क्या लिखा है व्यवस्था विवरण उसके अट्ठारहवी अध्याय में लिखा है कि वो आपके हाथ के कामों को सफल करेगा जिस भी काम में हम अपने हाथ को लगाएंगे वो काम सफल होगा और आशीषित होगा അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തികളും മറ്റുള്ളവരെ ഈ സമൂഹത്തെ നോക്കി നമ്മൾ പ്രവർത്തിക്കരുത് പ്രൈസ് പ്രൈസലിലോട്ട് ഹേലിയ ഇപ്പം എൻ്റെ മിനിസ്റ്റിക്ക് തന്നെ എടുക്കുവാൻ എനിക്കറിയാം അനേകം ആൾക്കാരുണ്ടായിരുന്നു പ്രൈസിലോട്ട് തുടക്കത്തിൽ ആരുമില്ല അത് കഴിഞ്ഞ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആരുമില്ലായിരുന്നു ആരുമില്ലാത്ത സമയത്തെ കർത്താവ് കൂടുതൽ അനുഗ്രഹിച്ചത് പ്രൈസറോട്ട് ആരുമില്ലാത്ത സമയത്താണ് ബാക്ടിസ്റ്റിന് ആൾക്കാർ വന്നത് പ്രൈസർ ഇന്നേ ഒരു മലയാളി ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയിട്ടില്ല പക്ഷേ ഇംഗ്ലീഷ് വരെ പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞ് പ്രൈസിലോട്ട് ഹേലിയ അഞ്ഞിട്ടോളം പേരെ ബാക്റ്റീസും കൊടുത്തു ഇനിയും ബാക്ടീസും

और हम देख सकते हैं कि कई बार हमें लगता है कि हमारे साथ कोई नहीं है या फिर हमें लोग छोड़ कर गए हैं हम कुछ नहीं कर पाएंगे लेकिन मैं आपसे कहता हूं जब मैं सेवकाय शुरू किया था सेवकाय की शुरुआत में तो कोई नहीं था लेकिन बाद में काफी सारे लोग मेरे साथ जुड़ गए थे फिर कुछ समय आया तो कोई नहीं सब लोग चले गए थे छोड़कर लेकिन उस समय पर परमेश्वर ने मुझे ज्यादा आशीष दिया मैं लोगों को बपतिस्मा दे पाया मलयाली लोगों से मैं उनको बपतिस्मा नहीं दे पाया लेकिन अंग्रेज लोगों को मैं उनको ज्यादा बपतिस्मा दे पाया अभी भी कुछ अंग्रेज लोग तैयार है बपतिस्मा लेने के लिए मुझसे और सब प्रभु की महिमा के लिए मैं कहता हूं कि अगर आपको परमेश्वर परमेश्वर ने दिया है है कोई आपके संग नहीं हो तो भी आप के के द्वारा पाएंगे क्योंकि उत्पत्ति अध्याय में लिखा जिस जगह पर तुम कदम रखोगे तुम को पाओगे ओपन तो 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 आप, आप नीचे क्यों ना हो जाए लेकिन वो परमेश्वर आपको उठाएगा कितना भी आप थके हारे क्यों ना हो जाए लेकिन वो आपको बल देगा कितना भी आप निरुत्साहित क्यों ना हो जाए वो आपको उठाएगा क्योंकि पवित्र आत्मा आपको बल देकर आपको उठाने वाला परमेश्वर है ബൈബിളിനകത്ത് കർത്താവ് ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിരുന്നു ക്രൈസലോട് അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്യുമാർക്ക് മൊത്തം അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് തന്നെ മടുത്തു മടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ പിന്നെ അസാധാരണമായ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നത് കുരുടന്മാരെ കർത്താവ് സുഖപ്പെടുത്തി ക്രൈസലോട് കൂട്ട രോഗികളെ കർത്താവ് സുഖപ്പെടുത്തി അപ്പം രണ്ടാധ്യായം

और हम देख सकते हैं यशु ने कैसे चमत्कारों को दिया समाचार को जब हम पढ़ते हैं बहुत सारे अलौकिक चमत्कारों को ने करके दिखाया अंधों को आके दिया को शुद्ध किया और हम देख सकते हैं मरकुस के सुसमाचार में लिखा हुआ है कि वहां पे एक लकुए मारे हुए व्यक्ति को बिछौने पर लेकर आए लिखा है काट पर चार लोग उसको लेकर आए और इतनी भीड़ वहां पर जमी थी कि वो उसके कारण येसु के पास नहीं आ पाए तो उन्होंने क्या किया वहां पर लिखा है कि उन्होंने उस छत को खोला घर के छत को खोल

പന്ത്രണ്ട് വർഷമായി രക്തസ്രാവുള്ള സ്ത്രീ ലോഡ് മെഡിക്കൽ സയൻസ്റ്റർ ചെയ്തു പ്രൈസിലോഡ് വീട്ടുകാരും നാട്ടുകാരും അപ്പം ഈ വ്യക്തി പന്ത്രണ്ട് വർഷമായി രക്തസാവുള്ള സ്ത്രീ എന്ന് അത് യേശുക്രിസ് ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു കേട്ടു പ്രൈസലോട് കേലരിക അന്ത സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലായിരുന്നു പ്രൈതലോഡ് യേശുക്രിസ് പട്ടിപ്പ് പ്രസംഗിക്കും പട്ടണത്തെ പ്രസംഗിക്കും മലയുടെ മോളിൽ നിന്ന് പ്രാച്ചിട്ട് താഴെ വന്ന് പ്രസംഗിക്കും പ്രൈസിലൂർ ബോട്ടിലൂടെ കർത്താരിന്റെ വചനം പ്രസംഗിക്കും പ്രൈസോട് അനേകം ആൾക്കാർ സൗഖ്യം പ്രാപിച്ചു പ്രൈസിലോട് ചിക്കടൽ കേട്ടു പ്രൈസിലോട് അതേപോലെ തന്നെ കണ്ണിനെ കാണത്തില്ലാത്ത ആൾക്കാർ

और हम देख सकते हैं कि मरकुस का सुसमाचार पांच के बीच में एक स्त्री के बारे में बोला जो बारह साल से उसको लहू बहाने का रोग था वहां पर लिखा है की अलग अलग जगहों पर जाने से बहुत वैद्यों के पास जाने से भी उसको चंगाई नहीं मिली थी लिखा है कि वहां पे अपना सारा माल उसने व्यय करके उसको उसने चिकित्सा के लिए उसने इस्तेमाल किया और वहां पर लिखा है उसको कोई भी लाभ नहीं वो और भी बीमार होती गई उसके बारे में ऐसा लिखा है लेकिन वहां पे उसको भी प्रभु यशु ने चंगा किया और प्रभु यशु ने उसने क्या सुना था

ഒരു ഷാരത്തിൽ കൂടി പുറയിൽ വന്ന് യേശുക്ക് അവന്റെ വസ്ത്രത്തെ തൊട്ടു യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു അവൾ പറയുന്നത് ചാപ്റ്റർ ചാപ്റ്റർ ഫൈവ് ട്വന്റി നയൻ പറയുന്നത് കഴിഞ്ഞാൽ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു അറ്റ് ദ സെയിം ടൈം വിത്ത് വീക്സ് അതാണ് विश्वास मिनोटे देख सकते हैं मरकु का पांच का सत्ताईस में लिखा है यीशु की चर्चा सुनकर भीड़ में उसके पीछे से आई और उसके वस्त्र को छू लिया अट्ठाईस में क्योंकि वह कहती थी यदि मैं उसके वस्त्र ही को छूलूंगी तो चंगी हो जाऊंगी तो वहां पे क्या लिखा है के में लिखा कि अगले कुछ साल बाद हुआ या पांच साल बाद दस साल बाद उसको चंगाई मिली ऐसा नहीं लिखा है वहां पर लिखा है तुरंत उसको चंगाई मिल गया उसके लहू बहने का रो चंगा हो गया നമ്മൾ ബുദ്ധിമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം താഴ്ച വന്നു കഴിഞ്ഞാലും ഇപ്പം നമുക്ക് അസുഖം ഉള്ള ആൾക്കാര് പ്രൈസിലോട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സൗഖ്യം തരും പ്രൈസിലോട്ട് അങ്ങനെ സൗഖ്യം തരുന്ന ദൈവമാണ് കർത്താവ് നമ്മുടെ ഒരു സ്റ്റെപ്പാണ് നോക്കുന്നത് നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നതോടെ നോക്കുന്നത് പ്രൈസിലോട്ട് നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നതുകൊണ്ട് കർത്താവ് നോക്കുന്നത് ശത്രുക്കളെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല മെഡിക്കൽ സയൻസ് നോക്കേണ്ട കാര്യമില്ല മെഡിക്കൽ സയൻസ് റിജക്റ്റ് ചെയ്യും മെഡിക്കൽ സയൻസ് പറയും നമ്മൾ മരിച്ചു പോകുന്ന ഒരു മാസമേ മരിച്ചു പോകും എന്ന് അവർ ഡിക്ലെയർ ചെയ്യും കാരണം ഫോൾട്ട് സെയിങ് വാട്ട് ഇറ്റ് you know, know that one it is there in the computer accordingly they are saying in front of everybody but our god is healing the divine healing physically in front of everybody to you personally कितनी भी बीमार क्यों ना हो लेकिन हमें उस बातों को नहीं देखना हमें विश्वास के साथ एक कदम को रखना विश्वास के बात के लिए हमें एक कदम को रखना है और प्रभु हमें चंगा कर सकता है तो हम डॉक्टर्स की रिपोर्ट को देख हम उस पर विश्वास करते हैं लेकिन नहीं वो तो सही है वो अपने चिकित्सा विज्ञान के अनुसार जो बोलते हैं वहां पर ऐसा ही कि एक महीने के बाद तुम मर जाओगे या ऐसे हो जाएगा रिपोर्ट के अनुसार जो बातें हैं उस पर हमें नहीं विश्वास करना है बल्कि हमें यीशु पर विश्वास करना है वो हमें तुरंत चंगा करने वाला परमेश्वर है वो हमें चंगा कर सकता है ൾക്കാര് ഫ്രൈസിലോട്ട് കേരള ഇല്ല ക്യാൻസർ ഉള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് ഉള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് അസുഖമുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് ഫ്രൈസിലു മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്ത ആൾക്കാർ ഇപ്പൊ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് ഫ്രൈസിലു നമ്മൾ കൊടുക്കരുത് കർത്താവിന്റെ വചനം വചനത്തെ പ്രതി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള വിട്ടു കൊടുക്കരുത് ഹാറ്റ് ഹാറ്റ് ടു ടു പുട്ട് ഓൺ സ്റ്റെപ്പ് ദ ദ ഇൻ ഇൻ ആക്ഷൻ അപ്ലൈ ഓയിൽ യുവർ ഹെഡ്

आज मुझे कैंसर के बीमार तो एक देख रहे हैं जिनको गांठ है शरीर में वो लोग मुझे देख रहे हैं अलग अलग प्रकार के बीमारियों के लोग मुझे देख रहे हैं या फिर जिनके शरीर में कुछ तकलीफ है ऐसे लोग मुझे देख रहे हैं लेकिन मैं उन सब से कहना चाहता हूँ कि आप अपने मुंह से घोषणा करें कि आप चंगे हो चुके हैं मैं इस पृथ्वी पर लंबी उम्र तक जीऊंगा मैं जिंदा रहूंगा मैं जिंदा रह के ये मसीह के सुसमाचार को प्रचार करूंगा आप अपने मुंह से इन बातों को अंगीकार करें तैयार आने रहे കർത്താവ് നിങ്ങൾ ടച്ച് ചെയ്യും പ്രൈസിലോട് നിങ്ങൾ ദീർഘകാലം ഇവിടെ ജീവിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖം കാണും ചിലപ്പോൾ പക്ഷേ മെഡിക്കൽ സയൻസിൽ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് ബ്രേക്കിങ് അതാണ് എനിക്ക് നമ്മൾ പറയാനുള്ളത് പ്രൈസിലോട് നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ സയൻസ് പറഞ്ഞ് നിങ്ങൾക്ക് അസുഖം മാറും ചിലപ്പോൾ അസുഖം മാറി ഒന്നും കാണത്തില്ല പക്ഷേ കർത്താവ് നിങ്ങൾക്ക് ദീർഘ ആയുസ് വരും അസുഖത്തോട് കൂടെ തന്നെ കർത്താവ് ഒരു കോഴി നിങ്ങൾക്ക് കാണിച്ചു തരും അതാണ് നമ്മുടെ ദൈവം और आपको कोई बीमारी आपको चिंता ना करे आप किसी अन्य बा, बातों पर विश्वास के साथ अंगीकार करें विश्वास के साथ एक कदम को आप रखे हो सकता है चिकित्सा विज्ञान आपको बोलेगा ऐसा वैसा हो जाएगा लेकिन आप उस पर विश्वास ना करें आप हिम्मत के साथ बोले कि नहीं मैं जिंदा रहूंगा हो सकता है कि वो आपकी बीमारी चंगी ना हो जाए तो भी परमेश्वर उस बीमारी के होते हुए भी आपको लंबी उम्र दे सकता है അതാണ് കർത്താൻ പറയുന്നത് അതാണ് പുസ്തകം നാല്പത്താം ജാതി രണ്ടാം വാക്യം പറയുന്നു ഞാൻ ഗോ ബി ഫോർ യു ഐ ബ്രേക്ക് ഓൾ ബാർസ് ഓഫ് നിങ്ങൾക്ക് മുമ്പേ പോയിട്ട് മലകളെ നിരപ്പാക്കുകയും താമരവാദികളെ തീർക്കുകയും ഇരു ബോഡാമ്പുകളെ ഒടുക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പശ്യത്താൻ പാൽ ആരോടും പറയുന്നു

സ്ത്രീങ്ങൾക്കറിയാം റീത്തലോ അവിടെയുള്ള ആൾക്കാർ സകല മനുഷ്യർക്കും അറിയാം റേറ്റിലോ അപ്പം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഈ ഹോംലെസ് ആയ ആൾക്കാരാണ് രക്ഷയോടെ സ്ഥാനപ്പെട്ടു അപ്പൊ അവരെല്ലാം രക്ഷിക്കോട് സ്ഥാനപ്പെട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ ടെസ്റ്റ് മണി പറഞ്ഞതാണ് അതിലൊരു ഒരാള് മരണ കിടക്കുകയില്ല ഹോസ്പിറ്റലിലെ മെഡിക്കൽ സയൻസ് റെജക്ട് ചെയ്ത് നമുക്കറിയാം എൻഡ് ഓഫ് ലൈഫിന്റെ മോർഫിൽ സ്റ്റാർട്ട് ചെയ്ത് മേലൊത്തം നേര് വെച്ച് റേറ്റിലോട്ട് ചെയ്യാൻ വലിയ അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു എൻഡ് ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു എൻഡ് ഓഫ് ലൈഫിന് വേണ്ടിയുള്ള മോർഫിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഹോസ്പിറ്റലിൽ അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അവിടെ പോകാനായിട്ട് കട आपको मैं बताना चाहता हूँ आपके प्रोत्साहन के लिए गवाई को मैं बांटना चाहता हूँ कि मैं में रहता वहां पे रहने की वजह से मुझे सब लोग पे के रूप में जानते हैं बहुत से लोग मुझे जानने वाले लोग पे पे हैं तो जब मैं सेवकाई करता हूँ जो जिनके घर नहीं है ऐसे लोगों के बीच में मैं करता हूँ ऐसे एक व्यक्ति थे जो बहुत ही ज्यादा बीमार हो गए थे और उनको हॉस्पिटल में अस्पताल से इस तरह से बोला गया कि आप अपने जीवन के अंतिम दिनों में पहुंच गए और उनके लिए जो मॉर्फिन का जो इलाज है वो शुरू हो गया था और ऐसे उनके शरीर पूरा के के उनके उनके जीवन के अंतिम क्षणों में में वे व्यक्ति आ गए थे उसी समय पर मैं अस्पताल पास प्रार्थना करने के लिए ിലെ വീട്ടുകാരല്ലാതെ ഒരാൾക്ക് പെർമിഷൻ കൊടുക്കത്തില്ല മാത്രം എനിക്ക് പെർമിഷൻ തന്നു ഞാൻ ബൈബിളുമായിട്ട് പോയി അതേപോലെ തന്നെ ഞാൻ ലോടെ കറുത്ത സ്ഥാനപ്പെട്ട സ്ഥാനപ്പെടുത്തിയ വ്യക്തിയാണ് അതായത് ഞാൻ അവിടെ ചെന്നു ബൈബിൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഓയിലുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന് സംസാരിക്കത്തില്ല ജസ്റ്റ് സംസാരിക്കും ബാക്കി കണ്ണടച്ച് അതേപോലെ തന്നെ ഇപ്പൊ തന്നെ മരിക്കും ആ രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ അവിടെ ചിലവാണ് ഇടവ് और मैं जब वहां पर गया तो वहां पे किसी को एनएचएस के जो अस्पताल है वहां पे किसी को अंदर जाने की अनुमति नहीं लेकिन मैं एक पासर उस वजह से मुझे जाने का अनुमति दिया गया जब मैं वहां पे अंदर गया तो वहां पे वो व्यक्ति थे उनका नाम क्रिस्ट है और मैंने उनको बप्तस मार दिया था मैं उनको विश्वास में लेकर आया था लेकिन क्या हुआ जब वहां पे गए तो मैं उनसे ज्यादा बात नहीं कर पाई क्योंकि वो बिल्कुल कम बात करते थे बस दो तीन शब्दों को बोल के वो अपना बंद कर लेते थे क्योंकि वो ऐसी अवस्था में थे कि वो मृत्यु की अवस्था तक पहुंच चुके थे ऐसे हालात उनके जीवन में आ चुका था ഞാൻ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രൈസിലോട്ട് ക്രിസ്തു ഒന്ന് കണ്ണു തുറന്നു ഞാൻ ക്രിസ്റ്റിന്റെ കൈ പിടിച്ചു ക്രിസ്റ്റിന്റെ കൈ വെച്ചാൽ അതേപോലെ കൈ നീരാണ് പഠിക്കുന്നത് അതിൽ ഇഞ്ചക്ഷൻ അടക്കാൻ വരും പഠത്തിലാത്ത രീതിയിൽ കഴിക്കുന്ന അതേ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ ഞാൻ ക്രിസ്റ്റന്റെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു യു ആർട്ട് വേൾഡ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രം യു റൈറ്റ് मैंने ख्रिस के हाथ को ऐसे पकड़कर मैंने बोला उनके शरीर पूरा सूजा हुआ था उनको सुई लगाने के लिए भी उनके हाथ पैर में जान नहीं था बिल्कुल सूजन था पूरा वो खाना नहीं खा पा रहे थे वो इस अवस्था में बिल्कुल जीवन के अंतिम क्षणों में आ गए थे लेकिन मैंने उनके हाथ पकड़कर बोला आप मरोगे नहीं यशु के नाम से मैं आपसे कहता हूँ कि तुम मृत्यु को नहीं देखोगे मैं उस मृत्यु की आत्मा को कैंसिल करता हूं करके मैंने उनके हाथ को पकड़कर बोला

क्या ले लिया? से ले रहना। एक महीने बाद वो उठकर बैठा उसका जो अंतिम क्षण का जो मर्सिंग का ट्रीटमेंट था वो भी उसका बंद करा गया और अब वो परमेश्वर की महिमा कर रहा है वो जिंदा है എത്ര മതത്തിലും സീരിയസ് ഉള്ള അസുഖങ്ങളാണെങ്കിലും യേശു ക്രിസ്തു നാമത്ത് സൗഖ്യമുണ്ട് യേശു ക്രിസ്വ നാമത്തെ ഹീലിംഗ് ഉണ്ട് പ്രൈസലോട്ട് കർത്താവ് ജാതിയോടോ മതത്തിന്റെ ദൈവമല്ല യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും നിത്യജീവം തരാനായിട്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ പ്രൈസലോട്ട് യേശു ക്രിസ്തുവിന്റെ ആണിപ്പെടരാൾ നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു कितना भी बीमारी भी बीमारी क्यों क्यों ना हो, कितना भी भी क्यों ना हो हो गंभीर लेकिन डरने की कोई जरूरत नहीं है 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 क्योंकि पे बोला गया कि यीशु यीशु मसीह सच्चा परमेश्वर परमेश्वर वो चंगा करने वाला है और इस पृथ्वी पर जीवित वे मोटा जो जो നമ്മുടെ എല്ലാ അവസരങ്ങളും ജോലി അന്വേഷിക്കണം പ്രൈസ്തലോട്ട് എല്ലാ എല്ലാ വാതിലും നമ്മൾ മുട്ടണം കർത്താവ് ഒരു നാളൊരു വാതിൽ നമുക്ക് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അതാണ് കർത്താവ് പറയുന്നത് എബ്രഹാം യു നോ ഹു ഐ ദ ഗോഡ് ഓൾ ഡോൺ നോഡ് ഇംപോസിബിൾ ഫോർ മീ വിത്ത് മീ പോസിബിൾ ഗോഡ് ടു എബ്രഹാം इसलिए हमें विश्वास के साथ कुछ काम को करना है कर्म को करना है कदम को रखना है क्योंकि हमारा परमेश्वर हमारे विश्वास के कदमों पर काम करने वाला परमेश्वर है और हमें पता है कि हमारा परमेश्वर अद्भुत काम को कर सकता है अगर ऐसे लोग मुझे सुन रहे हैं जिनके पास नौकरी नहीं है आपको नौकरी की तलाश में निकलना है क्योंकि परमेश्वर जब आप तलाशेंगे तो आपके लिए वो द्वार को खोल सकता है अद्भुत रास्तों को खोल सकता है जैसे अब्राहम से परमेश्वर ने क्या कहा अब्राहम मैं सर्वशक्तिमान परमेश्वर हूं क्या मेरे लिए कोई काम कठिन है

ഭാഗം വായിച്ച ആഗ്രഹിക്കുന്നു ഇതിൽ കർത്താവ് പറഞ്ഞതെന്ന് വെച്ചാൽ ബുക്ക് മാത്യു ചാപ്റ്റർ എയ്റ്റ് ട്വന്റി പറയുന്നത് അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ വേരിക്കാനെന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ കാറ്റിനെയും കടലിനെയും ശ്വസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി

തിരകളാൽ മുങ്ങുമാറായി അവനോ യേശു ക്രിസ്തുവോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമെ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി തുടമാനമായിട്ട് പറയുകയാണ് യേശുക്രിസ് വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ വീരുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി वहाँ पे लिखा है के में लिखा है जब वह नाव पर चढ़ा तो उसके चेले उसके पीछे हो लिए और देखो झील में एक ऐसा बड़ा तूफान उठा कि नाव लहरों से ढकने लगी और और वह सो रहा था में तब चेलों ने पास आकर उसे जगाया कहा हे hey, प्रभु हमें बचा हम नष्ट हुए जाते हैं तब उसने उनसे कहा hey, अल्पविश्वासी क्यों डरते होते

परमेश्वर हमसे कोई बड़ी बड़ी विश्वास की मांग नहीं रखता है वो चाहता है हमारे अंदर वो छोटा सा या थोड़ा सा अल्प विश्वास ही काफी है लेकिन वो विश्वास हमारे अंदर होना चाहिए हमें बोलना है ऐसे बहुत से लोग मुझे देख रहे हैं जिनके पास नौकरी नहीं है आपको बोलना है आप कर्जे में है आपको बोलना है आपको कोई भी तकलीफ है परेशानियों में है आपको बोलना है क्योंकि आपकी छोटी सी बातों को भी वो परमेश्वर थोड़े विश्वास को भी परमेश्वर देखकर परमेश्वर उस पर काम करने वाला परमेश्वर है

അവർ ഗോഡ്കിംഗ് ഫ്രം യു ആൻഡ് കർത്താവ് നമ്മളോട് ഇന്ന് ഇന്ന് ചോദിക്കുകയാണ് ഇന്ന് കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് ആവശ്യപ്പെടുന്ന ചോദിക്കുകയാണ് സ്റ്റെപ്പൻഡ് പ്രൈസിലോട്ട് വിശ്വാസത്തിന് വചനം നമ്മൾ ആ കൊണ്ട് പറയാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രൈസിലോട് വാ ചത്തുകൾ നമ്മൾ ഓർക്കുവാനും അതനുസരിച്ച് നമ്മൾ ആ കൊണ്ട് പറയുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ഹാറ്റ് ഫോർവേഡ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേഖലകളിൽ മൊത്തം കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് പുതിയ വഴികൾ കർത്താവ് നമുക്ക് തുറന്ന് തരാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് आज परमेश्वर हमसे क्या चाहते हैं कि हम विश्वास के साथ एक कदम को आगे रखें परमेश्वर चाहता है कि हम विश्वास के साथ आगे को बढ़ते जाए और तो एक कदम को रखने से परमेश्वर क्या करेंगे वो हमारे लिए अद्भुत कामों को करने के लिए तैयार हो जाएंगे इसलिए हमें पहले एक कदम को आगे बढ़ाना है अब नमक वो पुदीन नमक पत्नी ग्लोस नमक प्रेस മാർ മൊത്തം കർത്താവിന്റെ ശിഷ്യുമാർ മൊത്തം വിശ്വാസത്താൽ ചൂട് വെച്ച ആൾക്കാരായിരുന്നു സ്റ്റാഫാനോസ് കൊല്ലപ്പെട്ടു പ്രവർത്തി നമുക്കണം എങ്കിലും ശിഷ്യമാർ അതേപോലെ തന്നെ നമുക്ക് സമരയ ജ്യോതിയൻ ജെറുസലം എല്ലാ സ്ഥലങ്ങളിലും ചിഹ്നിക്കപ്പെട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന പ്രൈസിലോഡ് ഫിലിപ്പോസ് സമരത്തി പ്രസംഗിച്ചു കർത്താവിന്റെ വചനം പറയുന്നു അവിടെ വലിയൊരു ഉണർവുണ്ടായെന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വൈകുണ്ടാത്തോട് വൈകുന്നേരം വെളിപ്പെടുത്തുന്നു പ്രൈസലോ സബച്ചിനെ ചെതറിയപ്പോൾ വിശ്വാസത്താൽ അവർ മുന്നോട്ട് നീങ്ങി വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും അവിടെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് വാചനം പ്രസംഗിച്ചിടത്ത് കർത്താവ് ചെയ്യാനായിട്ട് ഇടവന്നു और हमें पता है कि नए नियम में जितने चेहरे लोग हैं प्रेरित लोग हैं वे सब विश्वास से आगे बढ़ने वाले विश्वास के साथ कदम रखने वाले लोग थे हमें पता है कि कैसे वहां पर बड़े सातवें अध्याय में कारणों के कारण के हाथों द्वारा मृत्यु हुआ तो उसको शहीद होना पड़ा फिर हम देख सकते हैं कि गैरशले में अयोध्या में और अलग अलग जगह पर सामरिया में वो कल बित्वर हो गए और वहां पे फिलिप उस नाम का व्यक्ति में गया और वहां पे बड़े चिन्ह और चमत्कार को उसने किया क्यों क्योंकि ये लोग विश्वास के साथ जहां भी जाते थे ये कदम को रखते थे इसीलिए जाते थे थे अद्भुत चिन्ह और चमत्कारों के द्वारा उनके वचन को साबित करते ിൽ നിന്നുകൊണ്ടും കർത്താവിനെ സ്തുതിക്കാനായിട്ട് ഇടവന്നു പ്രൈസ്രോൾ വിശ്വാസത്തിൽ തീയോ അതേപോലെ തന്നെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഫലിക്കത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് പറയുന്നു ഞാൻ തന്നെ ഒരു നാളും खाई बड़ा के क्यों हम देख सकते के के जीवन में भी विश्वास के द्वारा उन्होंने आग की भट्टी में परमेश्वर की महिमा करा आग भी उनको जला नहीं पाया दहन नहीं कर पाया विश्वास जो करते हैं उनको आग जैसी परिस्थितियां भी छू नहीं पाती है हमें विश्वास के साथ ही हमें हिम्मत के साथ आगे बढ़ना है ഇന്ന് നമുക്ക് കർത്താവിന്റെ വജം ഫിനിഷ് ചെയ്യുന്ന മുമ്പായിട്ട് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പറയാനായിട്ടുള്ളത് പ്രൈസ് ലോൺ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും പ്രൈസ് ലോൺ എത്രമാത്രം പ്രയാസങ്ങളാണെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണത്തില്ല നമ്മൾ വീട്ടുകാരും കാണത്തില്ല സ്വന്തക്കാരും കാണത്തില്ല ജീവിക്കാൻ നോർത്തില്ല റെന്റ് കൊടുക്കാനായിട്ട് നോർത്തിയില്ല പ്രൈസ് ലോൺ കല ഇല്ല ചിലപ്പോൾ നമുക്ക് കർത്താവിന് വേല ചെയ്യാനായിട്ട് ഒന്നിനും പൈസയില്ല പ്രൈസ് ലോൺ എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രൈസ് ലോൺ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തോന്നുവരും നമുക്ക് വേണ്ടി ഒരു വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി കറുത്തു തരും അതാണ് നമ്മുടെ ദൈവം അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാന്മാരുടെ കൂടുകാരത്തിൽ ഉല്ലാസവും ചെയ്യഘോഷവും ഉണ്ട് എന്ന് ദൈവത്തിന്റെ പിശുദ്ധാത്മാവിന്ന് സംസാരിക്കുന്നു और हम मुझे वचन में सुनने वाले लोगों से मैं कहना चाहता तो अगर आपके आपके पास जीने का कोई कोई जरिया नहीं है, है, है आर्थिक समस्या अंगीकार करें विश्वास के साथ आप एक कदम को रखेंगे तो मैं आपसे कहता हूँ प्रभु के वचन में क्या लिखा है धर्मियों के तमो में हमेशा जय जयकार की ललकार होती रहती है ജീവിതം തകർന്ന ആൾക്കാർ പ്രൈസിലോ അപ്പൊ നമുക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മൾ അസുഖമുള്ള ആൾക്കാർ നമ്മൾ കൈ ഉയർത്തി യേശുക്കുർ സ്വല നാമത്തിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിശ്ചയമായിട്ടും ഒരു പ്രതിഫലം നിങ്ങളെ പ്രാർത്ഥനയ്ക്കോട്ട് നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്യും നിശ്ചയമായിട്ടും കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ മാനിക്കും मैं आप लोगों से प्रार्थना करना चाहता हूँ ऐसे बहुत से लोग हमें देख रहे हैं जिनके परिवार टूटे हुए टूटे हुए परिस्थिति में है ऐसा टूटा हुआ जीवन है ऐसे लोग हमें देख रहे हैं लेकिन मैं आप लोगों से कहना चाहता हूँ विश्वास के साथ आप एक कदम को रखेंगे तो निश्चय रूप से परमेश्वर आपके जीवन में अद्भुत करेगा निश्चय रूप से आप एक अद्भुत चमत्कार को देखेंगे निश्चय रूप से आप उस चंगाई को अनुभव करेंगे ये बातें आपके जीवन में परमेश्वर करना चाहता है ഒരു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു യേശുവിന്റെ നാമത്തെ കർത്താവെ ഇന്ന് തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വിശ്വാസത്തിന്റെ വചനം കേട്ട അനേകം ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വചനം കർത്താവ് ഈ വചനത്താൽ അനേകം ആൾക്കാർക്ക് സൗഖ്യം കൊടുക്കുന്നതിന് സൗഖ്യം പ്രാപിക്കാൻ തക്കമാണ് വിശ്വാസം കൊടുക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു प्रभु मैं सब लोग के लिए प्रार्थना करता हूँ जितने लोग भी लोग हमें ऑनलाइन में सुन रहे हैं सभी के लिए हम प्रार्थना करता हूँ प्रभु ये विश्वास के अनुसार प्रभु जी इनके जीवन में आप काम करना प्रभु विश्वास के अनुसार प्रभु जी इनके जीवन में एक चमदाय को प्रभु प्रदान करना प्रभु Father God, I sprinkle the blood of Jesus Christ right now. I declare the blood of Jesus Christ right now to each and every people, the people those who suffer the sickness right now. I sprinkle the blood of Jesus Christ on them right now in Jesus' name. I declare the healing right now in Jesus' name. I pray. मैं ऐसे बीमार लोगों के ऊपर मैं यीशु मसीह के लहू को मैं छिड़कता हूँ मैं इनके लहू को मैं छिड़क कर प्रार्थना करता हूँ जहां पर भी वो बीमार लोग हैं प्रभु जी वो अभी क्या भी यीशु के नाम से चंगे होने पाए गॉड इज शोइंग ए विजन टू मी राइट नाउ प्राइस द लॉर्ड हालेलुया आई कैन सी आई कैन सी द विजन गॉड इज शोइंग ए विजन दैट मींस देयर इज अ कार देयर इज अ पेट्रोल स्टेशन देयर इज अ फ्यूल स्टेशन ओके इन द फ्यूल फ्यूल स्टेशन um देयर इज वन कार somebody is driving that driving that car to the ഫ്യൂൽ സ്റ്റേഷൻ പെട്രോൾ സ്റ്റേഷനിലേക്ക് ആരോ കാർ ഒരു വ്യക്തി കാർ ഓടിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നു അപ്പോൾ ആ പെട്രോൾ സ്റ്റേഷനിൽ കാർ ഓടിച്ച് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർത്താവ് വിഷം കാണിക്കുന്നു പെട്രോൾ സ്റ്റേഷൻ കത്തുന്നു പെട്രോൾ കത്ത പെട്രോൾ കത്തി ആ വലിയ തീ പടരുന്നു പ്രൈസലോട് ഹ്യാലിയ അപ്പം കാറിട്ടിട്ട് കാറിൽ പോയ ആൾക്കാർ തിരിച്ചോടും തിരിച്ചോടും അങ്ങനെ വിഷം കർത്താവ് കാണിക്കുന്നു പ്രൈസലോട് അങ്ങനെ തിരിച്ചോടുന്നു അപ്പൊ എന്ത് നിങ്ങക്ക് ആ ജീവിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് കാർ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കാണിക്കുന്നേ ഒരേ ഒരു കാറേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ആ കാറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഉപജീവനം നിങ്ങൾ കഴിക്കുന്നു പ്രൈസലോൾ അത് തകർന്നു പോകുന്ന ഒരു വ്യക്തി ആ ഒരു നിരാശയിൽ ആ വ്യക്തി ഓടുന്നു പ്രൈസലോൾ കുറച്ച് കഴിഞ്ഞ് ആ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ തീ അണയുന്നു അപ്രതീക്ഷിതമായിട്ട് ആ അത്ഭുതകരമായിട്ട് ആ തീ അണയുന്നുായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കാണിക്കുന്നു പ്രീത ലോട്ട് अभी प्रभु की आत्मा ने मुझे एक दर्शन को दिखाया मैंने दर्शन में इस प्रकार दिखाई कि एक पेट्रोल पंप है उसकी तरफ एक गाड़ी आ रही है कार आ रही है उसके अंदर कुछ व्यक्तियां हैं और मैंने ऐसे देखा कि वो जो व्यक्ति है उस उस, उस व्यक्ति के पेट्रोल पंप के पास पहुंचने के पास ही क्या हुआ उसी समय पर पेट्रोल पंप में आग लग रही है अचानक से आग लग रही है और वो आग की लपटे जैसे निकलने लगी वो व्यक्ति कार से निकल भाग रहा है और भागते भागते वो सोच रहा है ये 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 कार जो है है मेरी मेरी जीवनी इसी से मैं अपना गुजारा करता आखिरी गुंजाइश थी ऐसे सोचकर निराशा के रूप में वो जब भाग रहा है उसी समय पर जब वो वापिस आकर देखता है तो उसने क्या देखा अचानक रूप से वो आग जो है वो बंद हो गया है और उसका कार बच गया है वो ऐसे मैं एक दर्शन को देखता हूँ Father, when I pray for all the people right now, thank you for your vision right now. Heavenly Father, in the name of Jesus Christ, I pray for all the people right now, the people, those who are lost their life. Heavenly Father, in the name of Jesus Christ, I declare in their life, Heavenly Father, hearing right now. In Jesus' name, in Jesus' name, I declare the healing. पिता परमेश्वर इस दर्शन के लिए मैं धन्यवाद करता हूँ प्रभु जितने भी लोग हमें ऑनलाइन में देख रहे सभी के लिए प्रार्थना करते पिता अगर कोई बीमार है प्रभु जिन्होंने अपने जीवन को खो दिया है यशु के नाम से मैं अभी चंगाई को घोषणा करता हूँ यशु के नाम से वे अभी चंगे होने पाए अलूर्ण

UK, Europe, and Africa, North and South America, and Asian countries. I pray for each and every people right now. Especially I pray for the people are watching from India. I pray for all the provinces in the South India, North India, and all especially the people those are watching from Kerala and all the people those are speaking in Hindi. And Heavenly Father, I pray for them right now. Father God, I bless them right now. Thank you for just touching each and every soul right now. Thank you for your uh, doing the revival in the city, the people those. Uh, where they are watching right now in the city right now father God I bless each and every people thank you for declaring the healing right now touching each and every souls right now father and you are doing the healing a deliverance to the people right now father God I pray for the people especially those who are supported the ministry by seed ministry by prayer I pray for them Father God I pray for each and every people one more time I pray for sister right now is the Swamita right now heavenly Father I pray for everybody I bless the sister in mm -hmm. Jesus' name. I pray. Father God, I pray for those the people those are watching, for the Joshua, Levinstein, Arthur Wayne, mm -hmm. and Ivan, Asma, Tommy, Claire, Betsy, Betsy, Janet. Heavenly Father, I pray for each and every people right now. Father God, I pray that people those are supporting our ministry by seed, supporting by prayer. Heavenly Father, I pray for them right now. Father God, once again, more, I pray. ണിച്ചു തന്നെ കർത്താവ് വിഷൻ ഒരിക്കലും തെറ്റത്തില്ല ദൈവത്തിന്റെ പെചിത്താത്മാവിന് തെറ്റുപറ്റത്തില്ല പ്രയത്തിലുള്ളൂ അതാണ് പറഞ്ഞത് ഇന്ന് ഇന്ന് വചനം പ്രസംഗിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തോ ഇല്ല എന്ന് കർത്താവ് പറഞ്ഞു അത് ആ സമയം കർത്താവ് വിഷം കാണിച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് ജീവിക്കാനായിട്ട് ഒരേ ഒരു മാർഗമാണ് കാറ് ആ വണ്ടിയിലൂടെയാണ് നിങ്ങള് ജീവിക്കുന്നത് വണ്ടി ഉപയോഗിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വഴികളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് ആ സമയത്ത് പെട്ടവാടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വലിയൊരു തീ ഫെഡറേഷൻ വരുന്നത് ഉറപ്പായിട്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ചിന്തിച്ച കാർ കത്തിവുന്നു പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ആ തീ അണക്കാനായി കട വന്നു ചരിത്രത്തെ ഫെഡറേഷൻ കത്തിയിട്ട് തീ അണച്ചിട്ടില്ല പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ദിസ് എ വിഷൻ വിച്ച് ഗോഡ് ടു മീ സോ Our God is a good God. Always give you the vision. Praise the Lord. Hallelujah. We can give wonderful time to Jesus, guys. Everybody. Praise the Lord. Hallelujah. So, nothing to worry anything about your life. Our God is there with you. Praise the Lord. Our God will never leave you nor forsake you. The work which you are doing for God, praise the Lord, with God, Continuously go ahead. Praise the Lord. Nothing will happen in your life. Praise the Lord. You will get a long life in your life. Praise the Lord. Praise the Lord.